നമസ്കാരം. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ ചാണക്യ തന്ത്രം പുറത്തെടുത്തിരിക്കുകയാണ്. ചൈനയ്ക്കുള്ള ഉഗ്രൻ പൂട്ടായി മിനിക്കോയിലെ നാവിക താവളം തുടരും. INS വിക്രമാദിത്യയും INS വിക്രാന്തിനെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് കമ്മീഷൻ ചെയ്ത പുതിയ നാവിക താവളത്തിന് ഇന്ത്യയുടെ ഭാവി മുൻനിർത്തി നോക്കുമ്പോൾ നിർണായകമായ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധപരമായ വെല്ലുവിളികൾ കണക്കിലെടുക്കുമ്പോൾ ഈ നാവിക താവളം ഒരു ശക്തമായ കവചമാണ് തീർക്കുക. ഇന്ത്യയെ താറടിച്ച് ചൈനയെ കൂട്ടുപിടിച്ചിരിക്കുന്ന മാലദ്വീപിന് ചുട്ട മറുപടി കൊടുക്കാനും ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട്. മിനിക്കോയിൽ രണ്ടാമത്തെ നാവിക താവളം ഒരുക്കാൻ മോദി എടുത്ത തീരുമാനം വെറുതെയല്ല. അതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ത്യൻ തീരങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ, അതായത് സാമ്പത്തികമായും സൈനികമായുമുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് പ്രതിരോധ മന്ത്രി അടുത്തിടെ പറഞ്ഞത്. ചൈന ഉയർത്തുന്ന ഭീഷണികളെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനം എന്നത് ഉറപ്പാണ്. എന്നാൽ ഇന്ത്യയെ തോണ്ടാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ല എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മിനിക്കോയി നാവിക താവളം. നാവിക താവളത്തിന്റെ നിർമ്മാണം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. മാലദ്വീപിലെ ഇന്ത്യൻ സൈനികരെല്ലാം പുറത്തു പോകണമെന്ന് മാലദ്വീപ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ മിനിക്കോയിലെ ഇന്ത്യൻ നാവിക താവളം പ്രവർത്തനം ആരംഭിച്ചതിൽ പ്രത്യേക താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും പ്രാധാന്യവുമുണ്ട്. മാലദ്വീപിന്റെ ഇന്ത്യ വിരോധത്തിന് പിന്നിൽ ചൈനയുടെ കറുത്ത കരങ്ങളാണ് എന്നത് വ്യക്തമാണ്. എന്നാൽ INS ജഡായു നിർമ്മാണവും അതുപോലെ തന്നെ ലക്ഷദ്വീപിലേക്കുള്ള സിവിലിയൻ വിമാനങ്ങൾക്ക് വന്നു പോകാനുള്ള വിമാനത്താവളം ഒരുക്കുന്നതും ചൈനയുടെ താല്പര്യങ്ങളെ പല വിധത്തിൽ ബാധിക്കും എന്നത് ഉറപ്പാണ്. കടൽ കൊള്ളയ്ക്ക് ചുട്ട മറുപടി കൊടുക്കാനും തിരിച്ചടികൾ നടത്താനും ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും എന്നത് ഉറപ്പാണ്. മറ്റു രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ചൈനയുടെ നീക്കത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് മാലദ്വീപിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയൽ രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിച്ച് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചൈനയുടെ കുതന്ത്രം. പാകിസ്ഥാനെ ഇന്ത്യക്കെതിരായി ചൈന ഉപയോഗിക്കുന്നതും ഇപ്പോൾ മാലദ്വീപിനെ പിടിച്ചിരിക്കുന്നതും എല്ലാം ലോകത്തിന് വ്യക്തമാണ്. പക്ഷേ ചൈനയുടെ നീക്കങ്ങൾ ഒന്നൊന്നായി ഇന്ത്യ തകർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിർത്തിയിലുടനീളം ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് തുടർച്ചയായ തിരിച്ചടികളാണ് ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറ്റു രാജ്യങ്ങളെ ഉപയോഗിച്ച് ഇന്ത്യയെ ശല്യം ചെയ്യാനുള്ള നീക്കങ്ങളും ഇന്ത്യ വെച്ചു പൊറപ്പിക്കില്ല. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി തന്നെ ഒരു വലിയ കുതന്ത്രമായിരുന്നു. ചൈനയുടെ ഈ ചതിയിൽ നിരവധി രാജ്യങ്ങൾ പെട്ടുപോയിരുന്നു. പല രാജ്യങ്ങളും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. അതിനുള്ള കാരണം സാമ്പത്തിക കെണിയിൽ, അതായത് ചൈനയുടെ സാമ്പത്തിക കെണിയിൽ അകപ്പെടുമോ എന്ന ആശങ്കയായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ചൈനയ്ക്കൊപ്പം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിന്റെ ഫലം പാകിസ്ഥാന് ലഭിക്കുന്നുണ്ട്. എന്തായാലും മാലദ്വീപിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയ്ക്ക് ലക്ഷദ്വീപിലൂടെ പുതിയ നാവിക താവളത്തിലൂടെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യ കൊടുക്കുന്നത്. ശക്തമായ പ്രതിരോധമാണ് ഇന്ത്യ തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.